മുന്നണികളിലെ സീറ്റ് നിർണയ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും പറയാറുള്ളതുപോലെ യുവജനങ്ങൾക്കും വനിതകൾക്കും ഞങ്ങൾ പരിഗണന നൽകും എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ UDF ആണ് എല്ലാ തവണയും ഞങ്ങൾ പരിഗണന നൽകും എന്ന് പറഞ്ഞിട്ട് വനിതകളെയും യുവജനങ്ങളെയും ഒക്കെ നിഷ്കരണം കാലുമുടക്കി അടിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത് സംഭവിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 7 പേരെയാണ് UDFന് മത്സരിപ്പിക്കാൻ സാധിച്ചത്. CPM 17 പേരെ മത്സരിപ്പിക്കുകയും അതിൽ 8 പേരെ ജയിപ്പിക്കുകയും ചെയ്തു എന്നുള്ള നേട്ടത്തിലേക്കെത്തി. ഇപ്പോൾ ഇടതുമുന്നണിയിലെന്ന് പറയുമ്പോൾ CPMഉം CPIയും ജനതാദളും ഒക്കെ വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിരുന്നു. ഇപ്പുറത്താണെങ്കിൽ UDFൽ കോൺഗ്രസിനെ ഒഴിപ്പിച്ച് നിർത്തിയാൽ വേറെ ആരാണ് വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നത്? മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവരുടെ ശക്തിയായ സമസ്തയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് ലീഗ് പിന്നോക്കം പോകാനാണ് സാധ്യത. അപ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും വനിതകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ജോസഫ് വിഭാഗം വനിതകളെ മത്സരിപ്പിക്കുമോ? ഇല്ല. കേരള കോൺഗ്രസ് ജേക്കബിന് കിട്ടുന്ന ഒരു സീറ്റിൽ എന്തായാലും അനൂപ് ജേക്കബല്ലേ മത്സരിക്കും, ഒരു വനിതയും മത്സരിക്കില്ല. RSP ഏതെങ്കിലും ഒരു വനിതാ സ്ഥാനാർത്ഥിയുടെ പേര് പരിഗണനാ പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന കക്ഷികളും കോൺഗ്രസ് ഒഴികെ വനിതകളെ പരിഗണിക്കാൻ സാധ്യതയില്ല എന്നിരിക്കെ വനിതകളെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ UDFൻ്റെ മുഖമായി അവതരിപ്പിക്കേണ്ടത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് എത്ര പേരെ അവതരിപ്പിക്കും? കഴിഞ്ഞ തവണ തന്നെ 1-2 ജയസാധ്യതയുള്ള സീറ്റുകളിൽ ഒഴിച്ചാൽ ബാക്കി എവിടെയാണ് വനിതാ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത്? ബലിയാടുകളായി കൊണ്ടിടുകയായിരുന്നില്ലേ? ഒരു MLA പോലും ഇല്ലാത്ത സ്ഥിതിവിശേഷം നിയമസഭയിൽ ഉണ്ടായില്ലേ വനിത? ഒടുവിൽ ഷാനിമോൾ ഉസ്മാനിലൂടെ ഉപതെരഞ്ഞെടുപ്പിലൂടെ അത് സാധ്യമായെങ്കിൽ പോലും അത്ര വലിയ ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർന്നില്ലേ? ഒരു വനിതാ അംഗത്തെ പോലും വിജയിപ്പിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ ഇത്തവണയെങ്കിലും ശ്രമം നടത്തുമോ? ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ ലതികാ സുഭാഷ് പറയുന്നത് ഞങ്ങൾ 20 സീറ്റ് വേണം, 20 പേരുടെ പട്ടികയുമായി നേതൃത്വത്തെ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. മഹിളാ കോൺഗ്രസ് പട്ടിക നൽകിയില്ലെങ്കിൽ പോലും കേരളത്തിലെ വനിതകളെ വിവിധയിടങ്ങളിൽ മത്സരിപ്പിക്കുന്നതിന് എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം അങ്ങോട്ട് മുൻകൈയെടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഈ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് കൂടുതലായി ഒരുപക്ഷെ വനിതകളെ മത്സരിപ്പിക്കുന്നതെങ്കിൽ മത്സരിപ്പിക്കേണ്ടത് തന്നെ. ഇപ്പോൾ കോഴിക്കോടോ എറണാകുളത്തോ തൃശ്ശൂരോ ഒന്നും അങ്ങനെ അധികം വനിതകളെ രംഗത്തേക്ക് കൊണ്ടുവരാൻ അവിടുത്തെ പ്രാദേശിക നേതൃത്വങ്ങൾ തയ്യാറായിട്ടുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇപ്പോൾ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, വയനാട് മാനന്തവാടിയിൽ ജയലക്ഷ്മി, ഏറ്റുമാനൂരിൽ ലതികാ സുഭാഷ്, കൊല്ലത്ത് ഏതെങ്കിലും ഒരു സീറ്റിൽ ബിന്ദുകൃഷ്ണ, ഇതൊക്കെ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ്. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ഒരു അവസരം കൂടി കിട്ടും. തിരുവനന്തപുരം ജില്ലയിൽ 3 വനിതകളുടെ പേര് UDF പരിഗണിക്കുന്നുണ്ട്. വാമനപുരത്ത് രമണി പി നായർ പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ടൈം പ്രസിഡൻ്റായിരുന്ന അൻസജിത റസലിനെ കാട്ടാക്കടയിലും പാറശാലയിലും പരിഗണിക്കുന്നുണ്ട്. അതുപോലെ ജ്യോതി വിജയകുമാറിനെ വട്ടിയൂർക്കാവിലും നേമത്തും പരിഗണിക്കുന്നുണ്ട്. ജ്യോതിയെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലും അതുപോലെ ആലപ്പുഴയിലെ ചെങ്ങന്നൂർ മണ്ഡലത്തിലും ജ്യോതിയുടെ അച്ഛനായിരുന്നു അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി, പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ 3 വനിതകളെ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. പക്ഷേ അന്തിമ പട്ടിക വരുമ്പോൾ എത്ര പേർ അതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ബിന്ദുകൃഷ്ണയുടെ പേര് മാത്രമാണ് പരിഗണിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഒരു വനിതയുടെ പേര് അവിടെയും പരിഗണിക്കപ്പെടുന്നില്ല. ജ്യോതിയുടെ പേരാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഉള്ള സീറ്റുകൾ, പത്തനംതിട്ട ജില്ലകളിലുള്ള സീറ്റുകളിൽ പരിഗണിക്കുന്നത്. കോട്ടയത്തിൽ ലതികാ സുഭാഷിൻ്റെ പേര് മാത്രമാണ് പരിഗണനാ പട്ടികയിലുള്ളത്. എറണാകുളത്ത് ഒരു വനിതയുടെ പോലും പേരില്ല. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ, പാലക്കാടും അതുതന്നെയാണ് അവസ്ഥ. കോഴിക്കോട് വിദ്യാ ബാലകൃഷ്ണൻ്റെ പേര് മാത്രമാണ് പരിഗണനയിലുള്ളത്. ഈ നിലയിലാണ് കാര്യങ്ങൾ. അപ്പോൾ കോൺഗ്രസ് വനിതകൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ UDFൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകില്ല. കോൺഗ്രസ് അത് നൽകുമ്പോൾ ഒരു 50% വിജയസാധ്യതയുള്ള ഇടങ്ങളിലെങ്കിലും ഒരു 10 വനിതകളെ മത്സരിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഇറക്കി ഇടതുപക്ഷത്തിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ എന്തുകൊണ്ട് ഒരു ശ്രമം നടത്തുന്നില്ല? അവിടെയും ഈ പറയുന്ന പോലെ ഞങ്ങൾ ആണുങ്ങൾ മതി എന്നുള്ള ചിന്തയുണ്ടാവുകയാണ്. ആ തരത്തിലുള്ള ഒരു നീക്കം UDFൻ്റെ പൊതുബോധത്തിൽ ഉണ്ടാകാതെ പോകുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി നമ്മൾ കാണുന്നതാണ്. പിന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കൊടുത്തല്ലേ പറ്റൂ, അതുകൊണ്ട് കൊടുത്തു പോകുന്നതാണ്, ഇല്ലായിരുന്നെങ്കിൽ എന്താകും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ
മറുവശത്ത് 17 വനിതകളെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രംഗത്തിറക്കിയവർ അത് എണ്ണം കൂട്ടാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജില്ലയിൽ ഒരു വനിതയെങ്കിലും ഉറപ്പായി മത്സരിക്കണമെന്ന് മത്സരിപ്പിക്കണമെന്ന് സിപിഎം അവരുടെ ഒരു നിലപാട് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പുറത്ത് വനിതകളുടെ പേര് പരിഗണിക്കുന്നത് തന്നെ 10-ൽ താഴെയാണ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട്.